ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ദാ കൃഷിയിടം പടുത്തുയർത്തിയ ആളുകളാണ് ഈ നിൽക്കുന്നവർ. 4-5 ലക്ഷം രൂപ ലോൺ എടുത്ത് അത് തിരിച്ചടക്കാൻ പറ്റാതെ ജപ്തി നോട്ടീസിൽ വന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കർഷകരുടെ മേളിലേക്കാണ് ആനകൾ ചവിട്ടി മെതിച്ചുകൊണ്ട് സംഹാര താണ്ഡവമാടുന്നത്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങത്തില്ല എന്നുള്ള ആ പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജയഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് പിറകിൽ കർണാടക വനമാണ്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി പഞ്ചായത്തിൽപ്പെട്ട ജയഗിരി നിന്നാണ് ഇന്നത്തെ വീഡിയോ. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. ഏതാണ്ട് 200-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനകൾ സംഹാര താണ്ടവമാടുകയാണ്. ഞാൻ വന്ന് നോക്കുമ്പോൾ അവിടെ ചാണപ്പൊടിയും വളമൊക്കെ കവിനിടകളൊക്കെ കൊടുത്ത് വെച്ചായിരുന്നു. ആ ഷെഡെല്ലാം അടിച്ച് പൊളിച്ച് അവിടെ എല്ലാം അടിച്ച് തകർത്ത് റെഡിയാക്കി ഇട്ടിരിക്കുക. കുറേ കവിൻ്റെ ഓലയൊന്നും തന്നില്ല, കവുങ്ങ് കുറേ പടുത്തി കളഞ്ഞിട്ടുണ്ട്, കുറേ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. അധികൃതരാരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തിനാണ് ഈ പാവങ്ങളെ നിങ്ങളിങ്ങനെ കൈയൊഴിയുന്നത്? ഇവർക്ക് നേരെ നിങ്ങളൊന്ന് കണ്ണ് തുറക്കൂ. വല്ലാത്ത ദുരിതത്തിലാണ്. ഏതാണ്ട് രാവിലെ ഉദയഗിരിയിൽ നിന്നും ഞാൻ വിട്ടതാണ്. ചെങ്കുത്തായ കയറ്റം കയറി പല കൃഷിഭൂമിയിലും സന്ദർശിച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. ഒരു കർഷകനെ പരിചയപ്പെട്ടു, പേര് ബെന്നി എന്നാണ്. ഏതാണ്ട് പല ബാങ്കുകളിൽ നിന്നും ലോണെടുത്ത് 1.5 ഏക്കറോളം സ്ഥലത്ത് വാഴക്കൃഷി നടത്തി. 1500 വാഴയാണ് ഒരു രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിച്ചത്. നമ്മൾ കാവൽ കിടക്കുക, ഇന്നലെ മിനിഞ്ഞാൽ എല്ലാം കാവലുണ്ടായിരുന്നു. കാവലുണ്ടായിട്ടും പിന്നെ ആന ഇറങ്ങി, പിന്നെ നശിപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് 2-3 കൂട്ടം ഇറങ്ങിയിട്ട് നശിപ്പിച്ചൊരു സൈഡ് തീർത്തിട്ട് തിന്ന് കയറിയാണ് ഇത് പോകുന്നത്. എന്തായാലും കൊല വെട്ടാറായി. ഈ ബാങ്കിലെ കടം എത്രയും പെട്ടെന്ന് തീർക്കാം. ജപ്തി ഭീഷണി വന്നിട്ടുള്ള കത്ത് വീട്ടിൽ വന്ന് കിടക്കുന്നു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ കൊല വെട്ടിയിട്ട് ബാങ്കിലെ കടം തീർക്കാമെന്ന് കരുതി നന്നായി ഉറങ്ങി. ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച ഈ കാണുന്നതാണ്. കാട്ടാനകൾ സംഹാര താണ്ഡവമാടിയ കൃഷിഭൂമിയിൽ നിന്നും ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. എല്ലാ വർഷവും ആന ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ആദ്യത്തെ സംഭവമാണ് ഇത്രയും താഴെ ടൗണുകളിലേക്കും വീടുകളിലേക്കും ഇറങ്ങി ശല്യം ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ രാത്രി 11 മണിയാകുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് വന്ന ആന വന്നു, ആനക്കൂട്ടം വന്നു. നിങ്ങൾക്കാർക്കും ഇതിൻ്റെ ഗൗരവം മനസ്സിലാകില്ല. നമ്മൾ പട്ടണങ്ങളിൽ പാർക്കുന്ന ആളുകൾക്ക് ഒരു കോളം വാർത്തയിൽ ഒതുങ്ങുന്നതാണ് ഇവരുടെ ജീവിതം. ഇവർ വർഷങ്ങളായി പടുത്തുയർത്തിയ കൃഷിഭൂമി ഒറ്റ രാത്രി കൊണ്ട് കാട്ടാരക്കൂട്ടങ്ങൾ നശിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കില്ല, അധികൃതരാരും ചിന്തിക്കില്ല. കാരണം അവർ മണിമാളികളിൽ താമസിക്കുന്നവരാണ്. അവർ സാധാരണക്കാരനെ ആശ്രയിക്കുന്നത് വോട്ടിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ വല്ലപ്പോഴും ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം കടന്നു ചെല്ലുന്ന ചില പ്രദേശങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. ആ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ജയഗിരിയും. ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. എന്തിനാണ് ഈ പാവങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? അന്നേരം ശല്യം ഭയങ്കര ശല്യമായിരുന്നു. ഈ കൊല്ലം ഇതുവരെ പിന്നെ വല്ലപ്പോഴൊന്നും വന്നു പോകുന്നുണ്ട്, എന്നാലും ശല്യമായിട്ട് വന്നില്ല. ആ പൗണ്ടറി ചേർന്ന് വരെ കപ്പയും നെല്ലും ഒക്കെ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാ ഇറങ്ങി, ഭയങ്കര ശല്യം. അതെല്ലാം ഒരു പറഞ്ഞു തരാൻ വിളിച്ച് പറഞ്ഞു ആന ഇവിടെ എങ്ങനെ ഉണ്ടോ ലൈറ്റ് ഇറങ്ങി. അങ്ങ് ഏറ്റവും ലൈറ്റ് കിട്ടു. പിന്നെ കേട്ട നേരം വിളിച്ച് ഞാൻ ഒരു ഇങ്ങനെ സ്വപ്നം, ഇതുവരെ ആന വന്നിട്ടില്ല മുറ്റത്തൊന്നും. അവർ മനസ്സിൽ കരയുകയാണ്. അവർക്ക് വേറൊരു നിർവാഹമില്ല. ആകെയുള്ള ഉപജീവന മാർഗം കൃഷിയാണ്. മണ്ണിനോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ച് മണ്ണിൽ കനകം വിളയിച്ച കർഷകരെന്ന് നമ്മൾ നേരത്തെ പറയാറുണ്ട്. ആ കർഷകർ ഇപ്പോൾ മണ്ണിൽ കനകം വിളയിക്കാൻ പറ്റുന്നില്ല. അവർ വാഴയും തെങ്ങും കവുങ്ങും ഒക്കെ വീണ്ടും റീപ്ലാന്റ് ചെയ്യുകയാണ്. അതൊക്കെ 1-2 മാസം കഴിയുമ്പോൾ കാട്ടാനകൾ സംഹാര താണ്ടവുമാണ്ടി നശിപ്പിക്കുകയാണ്. തെങ്ങ് മുഴുവൻ പോയി, കവുങ്ങ് മുഴുവൻ പോയി. റബ്ബർ നട്ടപ്പോൾ റബ്ബറിന് വിലയില്ല. അതിനുശേഷം ചെറുകിട കൃഷിയിലേക്ക് മാറിയപ്പോൾ ഇപ്പോൾ ഇത് ആന മുഴുവൻ വന്ന് എല്ലാം നശിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. എന്താണ് ഇതിനൊരു ബദൽ സംവിധാനം? ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടല്ലോ കുറച്ച് വർഷം മുമ്പ്. സോളാർ ഫെൻസിങ് വനാന്തരങ്ങളിൽ കൂടി അങ്ങ് ചെറുപുഴ മുതൽ കാഞ്ഞിരക്കൊല്ലി വരെയുള്ള ഭാഗത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സോളാർ ഫെൻസിങ് സ്ഥാപിച്ചു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടന മാമാങ്കം കൊട്ടിഘോഷിച്ച് നടത്തിയവർ പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ സോളാർ ഫെൻസിങ് അവിടെ ഉണ്ട് ചിത്രത്തിൽ. അതിൽ കറണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ആനകൾ ചവിട്ടി മെതിച്ച് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ആ വേലി കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ കാലങ്ങളേക്ക് ഇടയിൽ കിടക്കുന്നു. ബാറ്ററി മാറി വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആനകൾ പൂർണ്ണമായും കൃഷിയിടത്തിലേക്ക് കടന്നു വന്ന് ദിവസം തോറും കൃഷി നശിപ്പിക്കുകയാണ്. ഒപ്പം പല വീടുകളുടെയും മുറ്റത്തേക്ക് ആന എത്തിക്കഴിഞ്ഞു. ഏത് സമയത്തും വീടിന് നേരെ അക്രമം ഉണ്ടാകാനും ആളുകൾക്ക് നേരെ അക്രമം ഉണ്ടാകാനുമുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരിക്കുകയാണ്.
പല സോളാർ ഫെൻസിങ്ങുകളും സംരക്ഷിക്കപ്പെടുന്നില്ല, ബാറ്ററികൾ സംരക്ഷിക്കപ്പെടുന്നില്ല, കാട് കയറിയ വേലികൾ ഒന്ന് വൃത്തിയാക്കാൻ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ബന്ധപ്പെട്ട അധികൃതരോ ശ്രമിക്കുന്നില്ല. കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലിറങ്ങിയാൽ വനംവകുപ്പ് ഇവർക്ക് മതിയായ നഷ്ടപരിഹാരമൊക്കെ വാഗ്ദാനം ചെയ്യാറുണ്ട്. അതും തുച്ഛമായ തുകയാണ്, അതും കൃത്യമായിട്ട് കർഷകർക്ക് ലഭിക്കുന്നില്ല. പടക്കമൊക്കെ നമ്മൾ തളപ്പറമ്പിൽ പോയി വ്യാപാരികളിൽ നിന്ന് മേടിക്കുന്നതാണ്. 800 രൂപ കൊടുത്ത് ഒരു പടക്കത്തിന് 8 രൂപ 10 രൂപ വിലയാണ്. അത് മേടിച്ചു കൊണ്ടുവന്ന് പൊട്ടിക്കുമ്പോൾ ഓടും. പിന്നെയും മഴ വരുമ്പോൾ നമ്മൾ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇറങ്ങി വരുന്നത്. ആദ്യം ഈ കാട്ടാന തകർക്കുന്ന 1-2 ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരികളും മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമൊക്കെ ഇവിടെ കടന്ന് വന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകും. പിന്നീട് ഈ കർഷകരുടെ കാര്യം ചിന്തിക്കാൻ ആരും ഇങ്ങോട്ടേക്ക് വരില്ല. വല്ലാത്ത ദുരിതമാണ് സർ. നമ്മളുടെ ഈ വാർഡിൽ 4000-ത്തോളം വാഴകളാണ് ഇപ്പം നശിപ്പിച്ചിരിക്കുന്നത്. ഒരു 5-8 പേർ അതുപോലെ തന്നെ ജനമേഖലയിൽ തന്നെയാണ്. ജനങ്ങളുടെ ഓരോ വീട്ടുകാരുടെ മുറ്റത്തോടെ തന്നെ വന്നിട്ടാണ് ആനകൾ കടന്നു പോവുകയും നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയൊക്കെ. അപ്പം ജനങ്ങളെല്ലാം വളരെ ഭീതിയിലാണ്. ഇപ്പം നമ്മൾ വനംവകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഈ കർഷകർ, ചില കർഷകരുണ്ട്, ആ കർഷകർ രാത്രിയിൽ ഇങ്ങനെ ഡീസലുള്ള ഒരു വിളക്ക് കത്തിച്ച്, ഡീസൽ കുപ്പിയിലൊഴിച്ച് ഒരു തിരിയും കത്തിച്ചിട്ട് കാവലിരിക്കും. ആ വിളക്ക് കെടുന്നതുവരെ അവർ കാവലിരുന്ന് ഉറങ്ങിപ്പോകും. കെട്ടുകഴിഞ്ഞാൽ കാട്ടാനകൾ ആ ഇരുട്ടിൽ കൂടി കൃഷിയിടത്തിലേക്ക് ഇറങ്ങും, പാട്ട് കൊട്ടി അവരെ അകറ്റാൻ ശ്രമിക്കും. പാട്ടകളുടെ ശബ്ദം സുപരിചിതമായതുകൊണ്ട് തന്നെ കാട്ടാനകൾക്ക് അതൊന്നും ഇപ്പോൾ വലിയ പുത്തരിയല്ല. പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ അകറ്റുന്നതാണ് ഇപ്പോഴത്തെ ഏക പോംവഴി. പണ്ട് പടക്കം വനംവകുപ്പ് കൊടുക്കുമായിരുന്നു അത്രേ, ഇപ്പോൾ അതും കർഷകർ തന്നെ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ. ഇവിടെ നിന്നും തളിപ്പറമ്പിൽ പോയി ഓലപ്പടക്കം വില കൊടുത്ത് വാങ്ങിയിട്ട് ആന വരുമ്പോൾ കത്തിച്ച് ദൂരേക്ക് എറിയുന്ന കർഷകരുടെ ചിത്രങ്ങൾ നമ്മൾ കാണാതിരുന്നു കൂടാ. ഇത് വനംവകുപ്പ് വരുന്നോ? അല്ലല്ല, ഇത് നമ്മൾ തളിപ്പറമ്പിൽ നിന്ന് 800 രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് വല്ലാത്ത ദുരിതമാണ്. പല കർഷകരും ഇപ്പോൾ ഈ കർഷകർ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം, ഇവിടെ 2 ദിവസം മുമ്പ് ഒരു ഷെഡുണ്ടായിരുന്നു, വളം നിറച്ച ചാക്കുകൾ ഉണ്ടായിരുന്നു. ആ ചാക്കുകളും ആ ഷെഡൊക്കെ കാട്ടാനക്കൂട്ടം പാടെ തകർത്തു. ഇനി അവശേഷിക്കുന്നത് ഇത്തരത്തിലുള്ള ചില വാഴകളുടെ ഈ തളിരളകൾ മാത്രമാണ്. തെങ്ങ്, കവുങ്ങ്, വാഴ, ജാതി, അങ്ങനെ കാട്ടാനകൾ നശിപ്പിക്കാത്ത ഒന്നുമില്ലാത്തൊരു പ്രദേശമായി ജയഗിരി മേഖല മാറുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഈ വനംവകുപ്പും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അടങ്ങുന്ന നമ്മുടെ ഭരണകർത്താക്കളാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. ഈ പാവങ്ങളുടെ കണ്ണുനീർ നിങ്ങൾ കാണാതെ പോകരുത്. ദയവേ ചെയ്ത് യാചിക്കുകയാണ്, ഇവർക്ക് നീതി വേണം. ജനങ്ങൾ ഇവിടെ നിന്ന് ഓരോരുത്തരോരോരുത്തരായി ഒഴിഞ്ഞൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃഷി സ്ഥലങ്ങൾ ആയിരുന്നത് ഇപ്പോൾ കാട് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. യാതൊരു വിധത്തിലൊരു കൃഷിയും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളുള്ളത്. അതായിട്ട് യാതൊരു പരിഗണനയും പോലും ഇല്ലാത്ത രീതിക്കുള്ള ഒരു ഇടപാടുകളാണ് നടക്കുന്നത്. കടമെടുത്ത് ബാങ്കിൽ നിന്ന് ലോണെടുത്തും അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇത് മുഴുവൻ നശിപ്പിച്ച് നമുക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാട്ടാനകളെ കാണുമ്പോൾ തന്നെ പേടിക്കുന്ന അവസ്ഥയാണ്. ഈ കാട്ടാനകൾ മുറ്റത്തെത്തിയിട്ട് ആ ജനലിൻ്റെ പഴുതിൽ കൂടി കാട്ടാനകൾ തൻ്റെ കൃഷിയിടം നശിപ്പിക്കുന്നത് നോക്കി നിൽക്കേണ്ട ആ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വല്ലാത്ത അവസ്ഥയാണ്. ഒരു തെങ്ങ് പ്രായമാകണമെങ്കിൽ എത്ര വർഷം പിടിക്കും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ. അങ്ങനെ പ്രായമായി തേങ്ങ പറിക്കാനാകുന്ന ആ രൂപത്തിലെത്തുമ്പോൾ കാട്ടാനകൾ വന്ന് തെങ്ങ് പിഴുതെറുകയാണ്, കവുങ്ങ് പിഴുതെറിയുകയാണ്. ഇതിനടുത്ത് ഒരു കവുങ്ങുന്തോട്ടം ഞാൻ കണ്ടു. ഏതാണ്ട് ആ കവുങ്ങുന്തോട്ടത്തിൽ 20 മീറ്റർ അകലെ വരെ ഇപ്പോൾ കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നു. അത് കാട്ടാനക്കൂട്ടത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ തീർച്ചയായും ആ കവുങ്ങുന്തോട്ടത്തിനും അധികം ആയുസ്സുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഏറെ ബുദ്ധിമുട്ടി, ഏറെ വിഷമിച്ച് കണ്ണീരോടെ കഴിയുന്ന ഈ കർഷക കുടുംബങ്ങളെ രക്ഷിക്കേണ്ടത് ഭരണകർത്താക്കളാണ്. നിങ്ങൾ ഇവർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കണം. ഇവരോട് നിങ്ങൾ കനിവ് കാണിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് പൊതുജനങ്ങളോടൊരു വാക്ക്. ഇതും നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്. ഇവരുടെ കണ്ണീർ നമ്മൾ കാണാതെ പോകരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യണം, അധികൃതരിലേക്ക് എത്തണം, വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടണം. അങ്ങനെ ഇവർക്ക് നീതി കിട്ടണം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.